എല്ലാവർക്കും സുഖമല്ലേ. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ബാംഗ്ലൂർ സ്പെഷ്യൽ സ്നാക്ക് ആണ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ പേര് കർച്ചിക്കായ് എന്നാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1.5 കപ്പ് മൈദ, 1/2 കപ്പ് റവ, പഞ്ചസാര, 1/2 കപ്പ് തേങ്ങ, 1 പിടി കാഷ്യൂനട്ട്, കിസ്മിസ്, 4-5 ഏലക്ക. നമുക്ക് ആദ്യമേ കർജിക്കായ് ഉണ്ടാക്കാൻ വേണ്ടി ഈ മൈദ റവ എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ റവ, 1/2 ടേബിൾ സ്പൂൺ റവ, അതിനുശേഷം കുറച്ച് എണ്ണ നമുക്ക് കുഴക്കാൻ വേണ്ടിയാണേ. ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ റവ എന്തിനാ ഇട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അതിന്റെ മുകൾ ഭാഗം. കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം. നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഒത്തിരി ലൂസ് ആവല്ല കേട്ടോ, ഒത്തിരി ലൂസ് ഒന്നും ആവല്ല. ലാസ്റ്റിൽ ഒരു ശകലം എണ്ണമയം കയ്യിലോട്ടൊന്ന് തൂത്തിയിട്ട് ലാസ്റ്റിലൊന്ന് കുഴച്ചെടുത്തേക്ക്. നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമുക്ക് വേഗം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ ഇത്. നമ്മൾ കുഴച്ചെടുത്തു. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാമേ. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉരുക്കി വെക്കട്ടെ. ഇതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന റവ, റവയുടെ ബാക്കി റവ ഞാൻ ഇട്ടു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഒന്ന് ചുമക്കണം. കരിഞ്ഞൊന്നും പോവാതെ നമ്മൾ ശ്രദ്ധിക്കണേ, ഇളക്കിക്കൊണ്ട് കൊടുക്കണം. നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാല് ജസ്റ്റ് നമ്മുടെ റവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി. കണ്ടോ, ലൈറ്റ് ഒരു ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ വറുത്ത റവ നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇവിടെ എടുത്തു വെച്ച് ഇവിടെ എടുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടെ നമ്മൾ ഈ നെയ്യിലോട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്ക്കകത്തോട്ട് ഈ തേങ്ങ തിരുമ്മിയതും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് റെഡ് കളർ വന്നാൽ മതി, ഒരു ലൈറ്റ് റെഡ് കളർ വന്നാൽ മതി. ശരിക്കും പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണം ഉപയോഗിക്കാൻ, അതിനൊരു കറക്റ്റ് കണക്കെന്ന് പറയാനില്ല. ഇതിലേക്ക് വറുത്തു വെച്ച റവയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കാഷ്യൂനട്ടും കിസ്മിസും അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പൊടിച്ചെടുത്ത കർജിക്കകത്ത് വെക്കാനുള്ള ഒരു ഫില്ലിംഗ് ആണിത്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഒത്തിരി അങ്ങ് പൗഡർ ആക്കിയില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് പരത്തിയെടുക്കാം. കുഴച്ച് വെച്ചിരുന്ന ഈ മാവിനെ നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കാം.
പരത്താൻ വേണ്ടി നമുക്കൊന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് അത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇതൊന്ന് പരത്തി കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈദ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പരത്താം. കർച്ചിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഈ മോൾഡിലോട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. ശകലം എണ്ണ തേച്ചിട്ട് അതിലോട്ട് നമ്മളിവിടെ പരത്തി വെച്ചിരുന്ന ഇത് ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ പൊടിച്ചു വെച്ചിരുന്ന ഫില്ലിങ് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാലൻസ് വന്ന് ഇതെല്ലാം നമുക്ക് മാറ്റിക്കൊടുക്കാം. നന്നായിട്ട് ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, നമുക്കിതിനകത്തുനിന്ന് മാറ്റിക്കൊടുക്കാം. നമ്മൾ പരത്തിയ മാവിലോട്ട് പരത്തിയതിലോട്ട് നമ്മൾ ഫില്ലിംഗ് എല്ലാം ആക്കി കറക്റ്റ് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാവേ. നമ്മളാണെങ്കിൽ മൈദയുടെ കൂടത്തിൽ റവയും കൂടെ ചേർത്തത് നല്ല ക്രിസ്പിനെസ് കിട്ടും. മൈദ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട്, അപ്പൊ അത്ര തന്നെ ക്രിസ്പിനെസ് വരത്തില്ല. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റാം. നാലുമണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റി സ്നാക്കാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.